വീണ്ടും നോട്ട് നിരോധനം ഉണ്ടാകുമോ? ഏതായാലും അത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിരിക്കുകയാണ് ബി ജെ പി. അതും ഔദ്യോഗികമായി തന്നെ ഇന്നലെ രാജ്യസഭയിൽ ബീഹാറിൻ്റെ മുൻ ധനമന്ത്രിയും രാജ്യസഭാ എം പിയുമായ സുശീൽ മോദിയാണ് ഇത്തരത്തിലൊരു സൂചന നൽകിയത്. ഈ സൂചന നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ടുകൾ ഇറക്കുമ്പോൾ, അതായത് 2000-ൻ്റെയും 500-ൻ്റെയും മറ്റും നോട്ടുകൾ ഇറക്കുമ്പോൾ തന്നെ അന്നത്തെ സാമ്പത്തിക വിദഗ്ധർ ഇത് മുൻകൂട്ടി കണ്ട് പറഞ്ഞതാണ് ഈ നോട്ടുകൾ നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം വലിയ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്ന രാജ്യങ്ങളിലും വലിയ വികസിത രാജ്യങ്ങളിലും ഒന്നും വലിയ മൂല്യമുള്ള നോട്ടുകൾ നിലവിലില്ല. പകരം കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെയാണ് ഇന്ത്യയും പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഡിജിറ്റൽ ഒരു ട്രാൻസാക്ഷനൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു നോട്ട് നിരോധനത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് സുശീൽ മോദി ഇന്നലെ രാജ്യസഭയിൽ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് 2000 രൂപയുടെ നോട്ട് നിരോധിക്കണം. സാധാരണപ്പെട്ടവരുടെ കയ്യിൽ 2000 രൂപയുണ്ടെങ്കിൽ അത് നിക്ഷേപിക്കാനായി 2 വർഷത്തെ സമയം നൽകുകയും വേണമെന്ന്. നിലവിൽ റിസർവ് ബാങ്ക് 2000 രൂപയുടെ നോട്ട് അച്ചടിക്കുന്നത് 3 വർഷമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 3 വർഷമായിട്ട് 2000 രൂപയുടെ നോട്ട് അടിക്കുന്നത്. സുശീൽ മോദി പറയുന്നത് ഈ 2000 രൂപയുടെ നോട്ട് ATM-ൽ പോലും കിട്ടാനാവാത്ത സ്ഥിതിയാണ്. ഇത് കള്ളപ്പണക്കാരുടെയും പുഴുത്തിവെപ്പുകാരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ഭീകരവാദികളുടെയും മറ്റും കൈകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്രം നൽകണമെന്ന് കൂടി സുശീൽ മോദി പറയുകയുണ്ടായി. ഏതായാലും ബീഹാറിനെ സംബന്ധിച്ച് മാത്രമല്ല, BJP-യെ സംബന്ധിച്ച് കൂടി ഏറ്റവും മുതിർന്ന നേതാവാണ് സുശീൽ മോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന ഒരുപക്ഷെ 2000-ൻ്റെ നോട്ടിന് ഔദ്യോഗികമായി തന്നെ ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലേക്ക് പോകില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. നിലവിൽ ഈ 2000-ൻ്റെ നോട്ട് അച്ചടിക്കുന്നില്ല. ഉള്ള നോട്ടുകൾ ബാങ്കിലെത്തിയാൽ അത് മടക്കി കൊടുക്കുന്നുമില്ല. ആ ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അതായത് നോട്ടുകൾ പതുക്കെ 2000-ൻ്റെ നോട്ടുകൾ പതുക്കെ വിപണിയിൽ നിന്ന് പിൻവലിച്ച് ഏറ്റവും മൂല്യമുള്ള നോട്ടായി 500-ൻ്റെ നോട്ടിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഗുണം. എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ സമീപകാലങ്ങളിലൊക്കെ ED പിടിച്ചെടുക്കുന്ന നോട്ട് കെട്ടുകൾ നമ്മൾ കണ്ടതാണ്. പശ്ചിമ ബംഗാളിലടക്കമുള്ള മന്ത്രിയുടെ വസതികളിൽ നിന്നും ഫ്ളാറ്റിൻ്റെ മുറികൾ നിറച്ച് 2000-ൻ്റെ നോട്ടുകൾ കെട്ടിയടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ 500-ൻ്റെ നോട്ടുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ കെട്ടുകൾ വേണ്ടി വരും. അത് ഈ സൂക്ഷിക്കാൻ, പണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ കള്ളപ്പണക്കാർക്കോ ഇല്ല പൂഴ്ത്തിവെപ്പുകാർക്കോ പണം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ 100-ൻ്റെ 200-ൻ്റെ നോട്ട് കെട്ടുകൾ അച്ചടിക്കുന്നതായാലും കള്ളനോട്ടടിക്കാർ അച്ചടിക്കുന്നതായാലും ഇല്ലെങ്കിൽ അത് പൂഴ്ത്തി വെക്കുന്നതായാലും വലിയ ബുദ്ധിമുട്ടുള്ളതും ഇല്ലെങ്കിൽ കള്ളനോട്ടടിക്കാർക്ക് അത് വലിയ നഷ്ടം ഉള്ളതുമാണ്. കാരണം സാധാരണഗതി കള്ളനോട്ട് അടിക്കുന്നവർ ചെയ്യുന്നത് ഏറ്റവും മൂല്യം കൂടിയ നോട്ടുകളാണ് കള്ളനോട്ടായി രംഗത്തിറക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അതിനെ ഏതൊരു കള്ളനോട്ട് അടിക്കുന്നതിനും ഒരു റിസ്ക് ഉണ്ട്. ഇത് റിസ്ക് മാത്രമല്ല, ഒറ്റയടിക്ക് അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും. പക്ഷേ അത് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ വലിയ മൂല്യമുള്ള നോട്ടുകൾ അവരുടെ രാജ്യത്ത് ഇല്ല. അത് നേരത്തെ തന്നെ അവർ പിൻവലിച്ചാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ കുറേ നാണയങ്ങൾ പിൻവലിച്ചിരിക്കും. ഇപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സൂചന നൽകിയിരിക്കുന്നത്. 2000-ൻ്റെ നോട്ട് ഉടൻ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിക്ഷേപിക്കാനായി 2 വർഷത്തെ സമയം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിരോധനത്തിനൊരു സാധ്യത കാണുന്നില്ല. കാരണം നിലവിൽ തന്നെ റിസർവ് ബാങ്ക് നോട്ട് 3 വർഷമായി അടിക്കുന്നില്ല. ബാങ്കുകളിൽ നിന്ന് നോട്ടുകൾ അവർ തിരികെ നൽകുന്നുമില്ല. അപ്പോൾ തന്നെ ഒക്കെ 2000-ൻ്റെ നോട്ടുകൾ സർക്കാരിൻ്റെ കൈവശം തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാകും. അതിന് പകരമുള്ള 500-ൻ്റെ നോട്ടുകൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്.